പരമല ലോക്കൽ സിപിഎമ്മിന്റെ ലോക്കൽ കമ്മിറ്റിയുടെ പേരിൽ ഇവിടെ നിന്ന് രാത്രി അരി അരികടത്തിക്കൊണ്ടിരിക്കുക. രണ്ട് ബൈക്കിൽ രണ്ട് ചാക്ക് അരി ഇപ്പൊ പോയി. ഇപ്പൊ എയ്സിനകത്ത് അരി കടത്താൻ വേണ്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷാജിയുടെ നേതൃത്വത്തിലാണ് ഈ കമാണ്ടത്തിലെ പരമല ആശുപത്രിയിലെ പരമല സെമിനാരിയിലെ ഈ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അന്യായമാണ്. കഴിഞ്ഞ 5 ദിവസമായി ഈ രാത്രി കാലങ്ങളിൽ 9 മണിക്ക് ലൈറ്റ് ഓഫ് ചെയ്യുകയും ഈ ഇരുട്ടിന്റെ മറവിൽ ഇവിടുന്ന് ഭക്ഷ്യധാന്യങ്ങൾ ഈ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ ഇവിടുന്ന് കടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 4 ദിവസമായി ഈ തെമ്മാടിത്തരം ഇവിടെ സിപിഎമ്മിന്റെ ലോക കമ്മിറ്റി സെക്രട്ടറി ഷാജിയുടെ നേതൃത്വത്തിലാണ് ഈ തെമ്മാടിത്തരം നടക്കുന്നത്. നമസ്കാരം. വയനാട് ദുരന്തത്തിന് പിന്നാലെ ഏറെ ചർച്ചയായ ഒന്നാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. ദുരിതബാധിതർക്കായി സാമ്പത്തിക സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഹ്വാനം ചെയ്ത ദുരിതാശ്വാസ നിധിക്കെതിരെ പല കോണുകളിൽ നിന്നും അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നു വന്നത്. മുൻകാലങ്ങളിൽ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന തട്ടിപ്പാരോപണങ്ങളും ആശങ്കകളുമാണ് ജനങ്ങളെ ഇക്കുറി ദുരിതാശ്വാസ നിധിക്കെതിരെ ചിന്തിപ്പിച്ചത്. നമ്മൾ നുള്ളിപ്പെറുക്കി കൊടുക്കുന്ന പണം അർഹതപ്പെട്ടവരിൽ എത്താതെ പോകുമെന്നുള്ളതാണ് ജനങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ആശങ്ക. കാരണം പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയ തുകയിൽ 250 കോടിയോളം 6 വർഷത്തിന് ശേഷവും കേരള സർക്കാർ ചിലവിട്ടിട്ടില്ല എന്നതും കോവിഡ് കാലത്ത് ലഭിച്ച 1131 കോടി രൂപയിൽ ആകെ ചിലവഴിച്ചത് 1058 കോടി രൂപ മാത്രമാണ് എന്നുമൊക്കെയുള്ള ആരോപണങ്ങൾക്ക് കൃത്യമായൊരു മറുപടി പറയാൻ ഇതുവരേക്കും സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഇത് ജനങ്ങളുടെ സംശയത്തെ വർദ്ധിപ്പിക്കുക മാത്രമേ ചെയ്യൂ. 2018 പ്രളയകാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയവരുടെ പട്ടിക പ്രകാരം 10,000-ലധികം കോടി സംഭാവന വന്നു എന്നാണ് കണക്ക്. പക്ഷെ ഔദ്യോഗിക അക്കൗണ്ടിലെത്തിയത് വെറും 4,970 കോടി മാത്രം. ബാക്കി പണം എവിടേക്ക് എങ്ങനെ പോയി എന്ന ചോദ്യം മാത്രം ബാക്കിയായി. കിട്ടിയ പണത്തിന്റെ വിശദ വിവരങ്ങൾ നിയമസഭയിലും വിവരാവകാശ നിയമപ്രകാരവും പലതവണ ആവശ്യപ്പെട്ടിട്ടും നൽകിയുമില്ല. കിട്ടിയ പണം ദുരിതാശ്വാസത്തിനല്ലാതെ ചിലവിട്ടതും ഏറെ വിവാദമായി. MLA കുടുംബത്തിന്റെ കടം വീട്ടാനും പാർട്ടി നേതാവിന്റെ കുടുംബത്തെ സഹായിക്കാനും ഒക്കെ പണം നൽകി എന്നൊക്കെയുള്ള ആരോപണങ്ങൾക്കും വ്യക്തത വരുത്താൻ സർക്കാരിന് കഴിഞ്ഞില്ല. ഇതെല്ലാം തന്നെ ജനങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ഘടകങ്ങളാണ്. എന്നാൽ അവയെല്ലാം വെറും ആരോപണങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞ് കൈ കഴുകാൻ ശ്രമിക്കുന്ന സർക്കാരിന് കൊടുക്കുന്ന ചില വീഡിയോസ് ഈ സാഹചര്യത്തിൽ വൈറലാകുകയാണ്. അതായത് പ്രളയകാലത്ത് പരമാല ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും വാഹനത്തിലെത്തി അരിച്ചാക്ക് കടത്തിയ CPM ഏരിയ സെക്രട്ടറിയെയും സംഘത്തെയും ജനങ്ങൾ പാതിരാത്രിയിൽ കൈവയ്ക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ദുരിതാശ്വാസ നിധിക്കെതിരെ വാ തുറക്കുന്നവരെ കേസെടുത്ത് തുറങ്കിലിൽ അടക്കുമെന്ന് പേടിപ്പിക്കുന്ന പിണറായി വിജയൻ ഈ വീഡിയോയിലെ ദൃശ്യങ്ങളൊന്ന് കണ്ണു തുറന്ന് കാണുന്നത് നന്നായിരിക്കും. ഇതൊക്കെ കാണുന്ന മലയാളികൾക്ക് എങ്ങനെയാണ് സംശയം തോന്നാതിരിക്കുക? പരമല ലോക്കൽ സിപിഎമ്മിന്റെ ലോക്കൽ കമ്മിറ്റിയുടെ പേരിൽ ഇവിടെ നിന്ന് രാത്രി അരി അരികടത്തിക്കൊണ്ടിരിക്കുക. രണ്ട് ബൈക്കിൽ രണ്ട് ചാക്ക് അരി ഇപ്പൊ പോയി. ഇപ്പൊ എയ്സിനകത്ത് അരി കടത്താൻ വേണ്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷാജിയുടെ നേതൃത്വത്തിലാണ് ഈ കമാണ്ടത്തിലെ പരമല ആശുപത്രിയിലെ പരമല സെമിനാരിയിലെ ഈ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അന്യായമാണ്. കഴിഞ്ഞ 5 ദിവസമായി ഈ രാത്രി കാലങ്ങളിൽ 9 മണിക്ക് ലൈറ്റ് ഓഫ് ചെയ്യുകയും ഈ ഇരുട്ടിന്റെ മറവിൽ ഇവിടുന്ന് ഭക്ഷ്യധാന്യങ്ങൾ ഈ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ ഇവിടുന്ന് കടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 4 ദിവസമായി ഈ തെമ്മാടിത്തരം ഇവിടെ സിപിഎമ്മിന്റെ ലോക കമ്മിറ്റി സെക്രട്ടറി ഷാജിയുടെ നേതൃത്വത്തിലാണ് ഈ തെമ്മാടിത്തരം നടക്കുന്നത്.